ഹലോ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാളപ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കിഡിലം ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കളർഫുൾ ആയിട്ടുള്ള പേപ്പറാണ്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ടെക്കോപീസ് ടിഷ്യൂ ആണേ. അപ്പോൾ അതിനെ ഞാൻ പാളപ്ലേറ്റിൻ്റെ അടിയിൽ വെച്ച ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ അകലത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പാളപ്ലേറ്റുകളാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ഞാൻ രണ്ട് പീസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പീസ് പേപ്പർ കട്ട് ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ചെറിയൊരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ രണ്ട് പീസ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലൂ ആണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഫെവിക്കോളിനെ വെള്ളവുമായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർത്തപ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് തന്നെ കൂടിപ്പോയി കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് വെള്ളം ഞാൻ കളഞ്ഞു, എന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ കാണുന്നത് കേട്ടോ. പാളപ്ലേറ്റിൻ്റെ നാല് സൈഡിൽ നന്നായിട്ട് തന്നെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഡെക്കോപീസ് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തത്. ഇത് വെള്ളമായിട്ട് ഇങ്ങനെ മിക്സ് ആയതുകൊണ്ട് തന്നെ ഈ പേപ്പർ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് പേപ്പറിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റി. കണ്ടില്ലേ, ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റി കേട്ടോ. വിരൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഈ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഡിസ്പോസിബിൾ കപ്പും ഉജാലയും വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസറും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഈ നാല് സൈഡും ഈ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പറില്ലേ, അത് വീതിയൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന പേപ്പറിൽ നിന്ന് ഈ കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു പീസിനെ ഞാൻ ഇങ്ങനെ ഒന്ന് വച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ കാണുന്ന ആ പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ടായിട്ട് പറ്റും. നല്ലൊരു ഭംഗിയായിരിക്കും ഇതും കൂടെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. നല്ലൊരു ഫിനിഷിങ് ലുക്കാണ് കേട്ടോ ഇത് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കിട്ടിയത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ. കിഡിലം സൂത്രമാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് ഇത് വെക്കാനും പറ്റും കേട്ടോ. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണിത്. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞി പ്ലാസ്റ്റിക് ബോട്ടിൽ ആവശ്യമാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ലെണ്ണ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞി ബോട്ടിലാണ് കേട്ടോ. ജ്യൂസൊക്കെ ചെറിയ ബോട്ടിൽ മേടിക്കുമ്പോൾ കിട്ടത്തില്ല, ആ ഒരു കുഞ്ഞു ബോട്ടിലായാലും മതി. അതിലോട്ട് ബേസായിട്ട് ഞാൻ വൈറ്റ് അക്ലി പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ബേസായിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നാലേ ഇനി ബ്ലാക്ക് കളർ അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ ബേസായിട്ട് ഞാൻ വൈറ്റ് കളർ അടിച്ചു കൊടുത്തത്. ബ്ലാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. രണ്ട് പാളപ്ലേറ്റുകളും നന്നായിട്ട് തന്നെ ഗ്ലൂ ഒക്കെ ഒട്ടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നിൻ്റെ ബാക്കിൽ മാത്രമേ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യത്തെ പാളപ്ലേറ്റിൻ്റെ ബാക്കിൽ ഞാനിപ്പോൾ അടിച്ചിട്ടില്ല, അപ്പോൾ ആ പ്ലേറ്റിൽ വേണം നമ്മൾ ഫസ്റ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ കുപ്പി ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ പാളപ്ലേറ്റിൻ്റെ ബാക്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഗ്ലൂ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പാളപ്ലേറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അധികം വൃത്തിയോടൊന്നും കാണത്തില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഓർഗനൈസറിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അടുത്ത ദിവസം ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.